ഞാൻ ശ്രീജിത്ത് വഞ്ചിപ്പാട്ട്, ഒരു ഐ ടി പ്രൊഫഷണലാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ നെറ്റ്വർക്കിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ, അതിൻ്റെ ജോബ് റോൾ എന്തോ ആണ്, എന്തോ ഒരു സാധനം ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ ഇവരുടെ ഒരു സാലറിയൊക്കെ എങ്ങനെയാണ്, വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, ഒരു ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊത്തിരി ആൾക്കാരോട് ഞാൻ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെയും വീണ്ടും വീണ്ടും പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇതൊരു കോമൺ ഒരു ടോപ്പിക്കാണെന്ന് വെച്ചുകൊണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് നെറ്റ്വർക്കിംഗ് എന്നൊരു പ്രൊഫഷനെ പറ്റി നോക്കാം. അത് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എത്ര വലുതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതായത് നമുക്ക് കോർപ്പറേറ്റ് നെറ്റ്വർക്ക് മുതൽ ഡേറ്റാ സെൻറ്റർ നെറ്റ്വർക്ക് ഉണ്ട്, ISP നെറ്റ്വർക്ക് ഉണ്ട്, അതുകൂടാതെ നമുക്ക് ക്ലൗഡ് നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്. അത് ഓരോന്നിനും ഓരോ അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഓരോ നെറ്റ്വർക്ക് ഏരിയയിലും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ ആവശ്യമാണ്. ഇപ്പം ഒരു എഡ്യൂക്കേഷൻ, ഒരു നെറ്റ്വർക്ക് പഠിച്ച ഒരാൾ എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്ന് ചോദിച്ചാൽ, ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കും നെറ്റ്വർക്കിങ്ങിലോട്ട് കയറാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു കാര്യമുണ്ട്, നെറ്റ്വർക്കിംഗ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ പഠിക്കണം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ CCNA ആണ്, അല്ലെങ്കിൽ സിസ്കോയുടെ കോഴ്സുകളാണ്. CCNA ആണ് ഒരു ബേസിക് കോഴ്സ് ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്. അപ്പം CCNA പഠിക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. സാധാരണഗതിയിൽ ഒരു അതിന് ഓപ്പണിങ്സ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്പണിങ്സ് ഉണ്ട്. വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആണ് സിസ്കോയുടെ CCNA സർട്ടിഫിക്കേഷൻ. പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു CCNA ചെയ്ത ഒരാൾക്ക് നമ്മൾ നോക്കുമ്പം മാർക്കറ്റിൽ എത്രത്തോളം ആൾക്കാർ CCNA ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അതാണ് നമ്മളുടെ അവൈലബിലിറ്റി ഓഫ് ദി റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് CCNA പഠിച്ചവർ എത്ര പേരുണ്ട് ഈ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. അന്നേരം ശരിക്കും ഒരു പക്കാ ട്രെയിനിങ് ആണോ ഈ CCNAയിൽ ഈ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ആ പഠിച്ച ആൾക്കാരുടെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നോക്കിയാൽ അതും വളരെ വ്യത്യാസമുണ്ട്, കാരണം കുറവാണ്. അന്നേരം ഇതിൻ്റെ അകത്ത് ശരിക്കും അവൈലബിലിറ്റി ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ ക്വാളിറ്റി, ഈ രണ്ട് ഫാക്ടറാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കുന്നത്. അപ്പം ഈ ഒരു എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു. CCNA മാത്രമല്ല, നമുക്ക് ജുനിപ്പർ സർട്ടിഫിക്കേഷനുണ്ട്, അതുപോലെ അരിസ്റ്റയുടെ സർട്ടിഫിക്കേഷനുണ്ട്, അങ്ങനെ ഒത്തിരി നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള വെൻഡേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിലെല്ലാം കൂടുതലും ഇടത്ത് കണ്ടിട്ടുള്ളത് മൂന്ന് നെറ്റ്വർക്കിൻ്റെയാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ സിസ്കോയാണ് പ്രധാനമായിട്ടും ആദ്യം ചോദിക്കുന്നൊരു സർട്ടിഫിക്കേഷൻ. രണ്ടാമത് ജുനിപ്പറിൻ്റെ സർട്ടിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ മൂന്നാമത് കണ്ടിട്ടുള്ളത് ഫയർവോളുകളുടെ സർട്ടിഫിക്കേഷനാണ്. അതായത് ചെക്ക് പോയിൻ്റോ പാലാൾട്ടോയോ അല്ലെങ്കിൽ ജുനിപ്പറിൻ്റെ ഫയർവോളോ അങ്ങനെ ജൂനോയസ് അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കേഷനുകളൊക്കെയാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. അപ്പം ഇതാണ് ഒരു ക്വാളിഫിക്കേഷൻ. നെറ്റ്വർക്ക് എഞ്ചിനീയറിന് വേണ്ട മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഇത് ഇങ്ങനെയാണ്. അതുപോലെ ഇനി അടുത്തൊരു പേ സ്കെയിൽ, ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിന് സാധാരണഗതിയിൽ എത്രയാണ് പേ സ്കെയിൽ കിട്ടുക. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്ത് ടൈപ്പ് ഡെസിഗ്നേഷനാണ് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ വഹിക്കുന്നത് ഒരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒന്ന് ലെയർ 1 എഞ്ചിനീയർ, ലെവൽ 1 എഞ്ചിനീയർ ഉണ്ട്, L1 എന്ന് പറയും. ലെവൽ 2 ഉണ്ട് L2, ലെവൽ 3 L3, ലെവൽ 4 L4. ഇങ്ങനെ 4 ലെവൽ ആണ് സാധാരണഗതിയിൽ നമ്മൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിനെ കാണാറുള്ളത്. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. അവിടെയാണ് അവർ ശരിക്കുള്ളൊരു കളം തന്നെ തുടങ്ങുന്നത്, നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു കളം ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൽ 1-ലാണ്. അവിടെ മെയിൻലി ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റുകൾ വരുന്നത് ആദ്യം നോക്കുക, അതിൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രബിൾ ഷൂട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ആക്ഷൻ എന്താണ് എടുക്കാൻ പറ്റുന്നത്. അതായത് ഒരു നെറ്റ്വർക്ക് കണക്ടിവിറ്റി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ബേസിക് ചെക്കുകൾ ചെയ്ത് നോക്കുക, അത് ആ ഒരു കണക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലൊരു എഞ്ചിനീയറിനത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ലെവൽ 1 എഞ്ചിനീയർ, അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ട്രബിൾ ഷൂട്ടിങ്ങും അതുപോലെ വരുന്ന ടിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത്. ഇനി ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെവൽ 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് ലെവൽ 2-ൽ ഉള്ളത്. കോൺഫിഗറേഷൻ പ്ലസ് ട്രബിൾ ഷൂട്ടാണ്. അതായത് ഇപ്പം ഒരു VLAN ഡിപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റൗട്ടിംഗ് കോൺഫിഗറേഷന് അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്യാവശ്യം ഉള്ള എല്ലാ കോൺഫിഗറേഷൻസും ഒരു ലെവൽ 2 എഞ്ചിനീയർ ചെയ്യാറുണ്ട്.
അതുപോലെ ലെവൽ 3 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അവരാണ് ആ ഒരു ഡൊമെയിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് ആണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത്. ചിലർ റൗട്ടിംഗ് ആയിരിക്കും, ചിലർക്ക് സ്വിച്ചിങ് ആയിരിക്കും, ചിലർക്ക് ഫയർവോളിംഗ് ആയിരിക്കും, ചിലർക്ക് എൻ്റർപ്രൈസ് വാനിലായിരിക്കും, ചിലർക്ക് ഡേറ്റാ സെൻറ്റർ ടെക്നോളജിയിലായിരിക്കും, അങ്ങനെ ചിലർക്ക് ലോഡ് ബാലൻസിങ് ആയിരിക്കും. അങ്ങനെ ഏത് ഡൊമെയിനിലാണോ ആ ഡൊമെയിനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ലെവൽ 3 പറയുന്നത്. ലെവൽ 4 എന്ന് പറഞ്ഞാൽ ആർക്കിടെക്റ്റുകളെയാണ് പറയുന്നത്. അവർക്കാണെങ്കിൽ കംപ്ലീറ്റ് വിസിബിലിറ്റി ഉള്ളൊരു നെറ്റ്വർക്ക്, ഒരു നെറ്റ്വർക്ക് ഫുള്ള് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഫുള്ള് മാനേജ് ചെയ്യുന്നു, അതിൻ്റെ റിലീസിങ്ങും അതുപോലെ പുതിയ കോൺഫിഗറേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരുന്ന് മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആ ഒരു റോളിലാണ് സാധാരണ ഒരു ലെവൽ 4. ഇനിയും സാലറിയുടെ കേസ് പറയാം. ഇത്ര ഇത്രയാണ് ഇവരുടെ ജോബ് റോൾസ്. ഇനി സാലറിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ സ്റ്റാർട്ടിങ്ങിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു 15,000 മുതൽ 25,000 വരെ ആണ് സാധാരണ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിന് സാലറി കിട്ടാൻ ചാൻസസ് ഉള്ളത്. അതിൽ കൂടുതൽ ചില കമ്പനികൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മളൊരു ബിഗിനിങ് ആണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അപ്പം ആ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ലെവൽ 2 പോകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചുകൂടെ കിട്ടും. അതായത് ഒരു 30 മുതൽ ഒരു 50 അല്ലെങ്കിൽ ഒരു 60 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളുടെ സ്കില്ലനുസരിച്ചിരിക്കും. ആ റിക്വയർമെൻറ്റ് എന്താണോ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. നമ്മുടെ സ്കില്ലും ആ റിക്വയർമെൻറ്റും എങ്ങനെയാണ് നമ്മൾ ആ സ്കില്ല് നമ്മളുടെ സ്കില്ല് എങ്ങനെയാണോ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത് അതനുസരിച്ചിരിക്കും. പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ലെവൽ ത്രീയിൽ കുറച്ച് എക്സ്പീരിയൻസ് മുതൽ ലെവൽ 4 വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60 മേളിൽ, അത് ചിലപ്പം ഒരു 1 lakh ആകാം, 1,20,000 അല്ലെങ്കിൽ 1,30,000, അതുപോലെ 2 lakh 3 lakh വരെ ലെവൽ 4 എഞ്ചിനീയേഴ്സിനും പോകാറുണ്ട്. അത് ഒരു സ്പെസിഫിക് പ്രൊജക്റ്റോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റിന് നമ്മൾ ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റികൾ കിട്ടാറുള്ളത്. ഇതൊക്കെയാണ് നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കുകളും അതുപോലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലിടുക. അതുപോലെ മറ്റൊരാൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.